നമസ്കാരം. അത്യന്തം ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. മൂന്നാർ ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ്റെ കുത്തേറ്റ് ചെരിഞ്ഞു എന്ന് പറയപ്പെടുന്ന മൊട്ടവാലൻ്റെ ശരീരത്തിൽ നിന്നും 20 പെല്ലറ്റുകളാണത്രേ കണ്ടെത്തിയിരിക്കുന്നത്. എത്രയധികം പ്രാണവേദനയോടെയായിരിക്കാം ആ സാധുജീവി അവൻ ജനിച്ചു വളർന്ന അവൻ്റെ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുള്ളു തറച്ചാൽ പോലും വേദന കൊണ്ട് പുളയുകയും ചികിത്സയ്ക്കായി ഡോക്ടറുടെ അടുത്തേക്ക് ഓടുകയും ചെയ്യേണ്ട അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ പാവം ആനയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. ഇവിടെ വനംവകുപ്പ് പറയുന്നത് മൊട്ടവാലൻ കൊമ്പൻ്റെ ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനിടെ 20 പെല്ലറ്റുകൾ കണ്ടെത്തി എന്നാണ്. ഈ വെടിയുണ്ടകൾ എന്ന് പറയുന്നത് വന്യജീവികളെ തുരത്താനായി വനംവകുപ്പ് ഉപയോഗിക്കുന്ന 12 എന്ന ആക്ഷൻ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകൾ എന്നാണ്. അതേസമയം ഒരു കാര്യം കൂടി അവർ തന്നെ പറയുന്നുമുണ്ട്. അതായത് ദേവികുളം റേഞ്ചിൽ 4 12 തോക്കുകളാണത്രേ ആകെയുള്ളത്. എന്നാൽ ആ 4 ഒരെണ്ണം പോലും വനംവകുപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലത്രേ. അവർ പറയുന്നത് മുറിവാലൻ്റെ ശരീരത്തിലുള്ള 20 പെല്ലറ്റുകളും എയർഗൺ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചപ്പോൾ തറച്ചതാകാം എന്നാണ്. ഇതിൽ തന്നെ 20 പെല്ലറ്റുകളിൽ ഒരെണ്ണം ഇടത്തരം വലിപ്പമുള്ള പെല്ലറ്റുമാണെന്ന് പറയുന്നുണ്ട്. അതായത് വെടിവെച്ചിരിക്കുന്നത് ഏതെങ്കിലും നാടൻ തോക്കിൽ നിന്നാവാനാണ് സാധ്യത. നമ്മളൊക്കെ കരുതുന്നതിലും എത്രയോ അപ്പുറത്താണ് ചിന്നക്കനാലിൽ കയ്യേറ്റ മാഫിയക്കാരുടെ വിളയാട്ടം. ചക്കക്കൊമ്പൻ്റെ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് മുറിവാലൻ ചെരിഞ്ഞു എന്നത് വെറും കെട്ടുകഥ തന്നെയെന്ന് വനംവകുപ്പിൻ്റെ തന്നെ ഈ പ്രസ്താവനയിൽ വ്യക്തമാണ്. കാട്ടിലായാലും നാട്ടിലായാലും എന്നും പീഡനം മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഈ സാധുജീവികളുടെ രക്ഷയ്ക്കായി ആർക്കിനി എന്താണ് ചെയ്യാൻ കഴിയുക? ഇന്ന് നമ്മൾ കേട്ടത് മുറിവാലൻ്റെ മരണമാണ്. അടുത്ത ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരുപക്ഷെ ചക്കക്കൊമ്പൻ്റെ മരണവാർത്തയായിരിക്കും എന്നതിൽ സംശയമില്ല. കാരണം അവൻ്റെ ശരീരത്തിലുമുണ്ടാകാം ഡസൻ കണക്കിന് വെടിയുണ്ടകൾ. വനപാലകർ പറഞ്ഞത് സത്യമാണെങ്കിൽ ചക്കക്കൊമ്പനും മൊട്ടവാലനും കൊമ്പ് ഓർത്തിട്ടുണ്ടെങ്കിൽ ആഴത്തിലുള്ള മുറിവും ചക്കക്കൊമ്പന് ഏറ്റിട്ടുണ്ടാവാം. ഒരു കാറ്റാനയുടെ ശരീരത്തിൽ നിന്നും ഇത്തരം അനധികൃത തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകൾ ഡസൻ കണക്കിന് കണ്ടെത്തിയപ്പോൾ അതിനെതിരെ സർക്കാർ സംവിധാനത്തിലുള്ള ഏതെങ്കിലും ഒരു ഏജൻസികൾ ഒരന്വേഷണമെങ്കിലും നടത്തുമെന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ ആ കരുതുന്നവരായിരിക്കാം ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെടികൾ. ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കൊല്ലിനും കൊലയ്ക്കും കൂട്ടുനിന്നു എന്ന് ഒരു ജനപ്രതിനിധി തന്നെ പരസ്യമായി പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം നാം മറന്നുകൂടാ. ഏതെങ്കിലും ഒരു സംഘടന ഇത്രയും ഗുരുതരമായ ആരോപണത്തിനെതിരെ തെരുവിലിറങ്ങാൻ ഒരുങ്ങിയിട്ടില്ല എന്നത് ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാട്ടിലായാലും നാട്ടിലായാലും ജീവികൾ ഭയത്തോടെ കഴിയേണ്ടി വരുന്നത് ഈ കേരളത്തിലല്ലാതെ മറ്റേത് ലോകത്താണ് കാണാൻ സാധിക്കുക. ഈ അടുത്ത് പ്രകൃതി ദുരന്തത്തിനിടയായ ഒരു സ്ത്രീ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവർ പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ കാട്ടാനകളോട് പടവെട്ടി പണിതൊരുക്കിയ വീടാണ് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടത് എന്ന്. അന്ന് അവരുടെ സങ്കടങ്ങൾ അതേപോലെ പകർത്താൻ മാധ്യമങ്ങൾ മത്സരിക്കുകയുണ്ടായി. ഇതുപോലെ ഈ പാവം വന്യമൃഗങ്ങൾക്ക് ഒരു ദിവസത്തേക്കെങ്കിലും സംസാരിക്കാനുള്ള ശേഷി ദൈവം കൊടുത്തിരുന്നെങ്കിൽ എന്തൊക്കെ സത്യങ്ങളായിരിക്കാം അവർക്കും വിളിച്ചു പറയാനുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിൽ കളിത്തോക്ക് വിൽക്കുന്ന പോലെയാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത തോക്ക് കടകൾ പ്രവർത്തിക്കുന്നത്. എയർഗൺ എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന ഇത്തരം തോക്കുകളുടെ പ്രഹരശേഷിയിൽ മനുഷ്യനും മൃഗങ്ങളും വരെ കൊല്ലപ്പെടുന്ന എത്രയോ കഥകൾ നമ്മൾ ദിവസേന കേൾക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കടകൾക്കെതിരെ ഒരു നിയമ നടപടിക്കും സർക്കാർ മുതിരാത്തത്? ചിന്നക്കനാൽ പോലുള്ള മലയോര മേഖലയിൽ ശക്തമായ റെയ്ഡ് നടത്തിയാൽ ഇങ്ങനെയുള്ള അനധികൃത തോക്കുകൾ പിടിച്ചെടുക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ലേ? ജില്ലാ ഭരണകൂടത്തിന് സാധിക്കില്ലേ? സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, പക്ഷേ അവർ അതൊന്നും ചെയ്യില്ല. എന്തായാലും ഇവിടെ ഒരു കാര്യം ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു: അരിക്കൊമ്പൻ ഇവിടുന്ന് നാട് കടത്തിയത് നന്നായി എന്നുള്ളതാണ്. അത് ഇല്ലെങ്കിൽ അവരും ഒരു നാൾ ഇതേപോലെ മരണപ്പെട്ടു എന്ന വാർത്ത നമുക്കും കേൾക്കാൻ ഇടയായനെ. അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ളത് വേറെ കാര്യം. എല്ലാവർക്കും നന്ദി.